നമസ്കാരം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ചൂട് ഏറ്റവും അധികം എവിടെയാണെന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. തലസ്ഥാനമായ തിരുവനന്തപുരത്ത്. കഴക്കൂട്ടവും വട്ടിയൂർക്കാവും തിരുവനന്തപുരവും നേമവും പാറശാലയും കോവളവും നെയ്യാറ്റിൻകരയും ഉൾപ്പെടുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. അത്ര പെട്ടെന്നൊന്നും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വഴങ്ങാത്ത സമവാക്യങ്ങളാണ് ഈ മണ്ഡലത്തിനുള്ളത്. ആർക്കും പിടികൊടുക്കാത്ത തിരുവനന്തപുരത്തിന്റെ മനഃശാസ്ത്രം കുറച്ചെങ്കിലും മനഃപാഠമാക്കിയത് കേരളത്തിന്റെ സ്വന്തം ലീഡറായിരുന്നു. നീലലോഹിതദാസൻ നടാരെയും ചാൾസിനെയും ശിവകുമാറിനെയും കളത്തിലിറക്കി വിജയിപ്പിച്ചിട്ടുണ്ട് ലീഡർ. 1977 മുതലാണ് CPI ഇവിടെ ഭാഗ്യ പരീക്ഷണത്തിന് ഇറങ്ങിയിട്ടുള്ളത്. അന്നു മുതൽ ഏറ്റവും മികച്ച നേതാക്കളെ തന്നെ അവരും ഇറക്കിയിട്ടുണ്ട്. വാജ്പേയിയുടെ വലം കൈയായിരുന്ന ഒ രാജഗോപാലിനെയും നെഞ്ചേറ്റിയിട്ടുണ്ട് തിരുവനന്തപുരം. തിരുവനന്തപുരത്തിന്റെ ആദ്യ ലോക്സഭാ പ്രതിനിധിയായ ആനി മസ്കറിൻ മുതൽ വിശ്വപൗരൻ തരൂർ വരെ നീളുന്ന പട്ടിക ഈ മണ്ഡലത്തിന്റെ സ്വഭാവം വരച്ചിടുന്നുണ്ട്. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ആനി മസ്കറിനായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും ലോക്സഭയിലേക്ക് എത്തിയത്. 1957 ഈശ്വര അയ്യരും 1962 PS നടരാജൻ പിള്ളയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിജയിച്ചു കയറി. 1967 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ P. വിശ്വംഭരൻ വിജയിച്ചപ്പോൾ 1971 ഇടത് പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ VK കൃഷ്ണമേനോനായിരുന്നു വിജയം. 1977 MN ഗോവിന്ദൻ മേനോനും CPIയുടെ കയ്യിൽ വെച്ച് കൊടുത്തു തിരുവനന്തപുരം. പക്ഷേ 1980 നീലലോഹിത ദാസ് നാടാറിലൂടെ കോൺഗ്രസിന്റെ കയ്യിലായി മണ്ഡലം. 1984, 1989, 1991 തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വേണ്ടി A. ചാൾസ് വിജയിച്ചപ്പോൾ 96 KV സുരേന്ദ്രനാഥിലൂടെ CPI മണ്ഡലം തിരികെ പിടിച്ചു. 98 K. കരുണാകരനും 99 VS ശിവകുമാറും കോൺഗ്രസിന്റെ തലപ്പൊക്കമുയർത്തി. 2004 PK വാസുദേവൻ നായരിലൂടെ വീണ്ടും CPI വന്നു. 2005 അദ്ദേഹം മരിച്ചതിനെ തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ പന്ന്യൻ രവീന്ദ്രൻ മണ്ഡലം നിലനിർത്തി. 2009 മുതൽ 2019 വരെ ശശി തരൂരാണ് തിരുവനന്തപുരത്തിന്റെ ലോക്സഭാ പ്രതിനിധി. അതെ, 3 മുന്നണികൾക്കും ശക്തമായ അടിത്തറയും ഓഹരിയും തിരുവനന്തപുരത്തുണ്ട്. അന്യനാട്ടുകാർ ഇത്രയധികം കുടിയേറിയ മറ്റൊരു ജില്ലയും കേരളത്തിലുണ്ടാവില്ല. എല്ലാവരും നമുക്കൊരുപോലെ എന്നൊക്കെ തിരുവനന്തപുരത്തുകാർ പറയുമെങ്കിലും സ്ഥാനാർത്ഥിയുടെ ജാതകം വരെ പോളിംഗ് ബൂത്തിനുള്ളിൽ അന്നാട്ടുകാർ നോക്കും. ഈ നാട്ടുകാരുടെ മനസ്സിലുള്ളത് വല്ലതും പുറത്ത് കാണുമോ എന്ന് CPI ദണ്ണപ്പെട്ടതിന് പിന്നിലും ഇതേ രഹസ്യം തന്നെ. 2019 സംഭവിച്ചത് മറ്റൊന്നായിരുന്നില്ല. ശക്തമായ ത്രികോണ മത്സരത്തിന്റെ പ്രതീതി ഉയർത്തിയെങ്കിലും ഫലം വന്നപ്പോൾ 99,989 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു ശശി തരൂരിന്റെ വിജയം. ശശി തരൂരിന് 416,131 വോട്ട് ലഭിച്ചപ്പോൾ BJP സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരൻ 316,142 വോട്ടും CPI സ്ഥാനാർത്ഥി C. ദിവാകരൻ 258,556 വോട്ടും നേടി. തിരുവനന്തപുരത്തെ പിന്നാക്ക വിഭാഗങ്ങളുടെ വലിയ പിന്തുണയാണ് കഴിഞ്ഞ തവണ ശശി തരൂരിനെ സഹായിച്ചത്. BJPയോടുള്ള എതിർപ്പ് കേന്ദ്രീകരിക്കപ്പെടുകയാണെങ്കിൽ അതിന്റെ ഗുണഭോക്താവ് താനാകും എന്നാണ് തരൂർ കരുതുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി BJPക്കെതിരെ പോരാടുന്നത് തങ്ങളാണെന്ന് ജനത്തെ പറഞ്ഞ് ബോധിപ്പിക്കലാണ്. BJP ആവട്ടെ തരൂരിന് ഒത്ത എതിരാളിയായ രാജീവ് ചന്ദ്രശേഖറിനെ കളത്തിലിറക്കിയിരിക്കുന്നു. കൂടെ മോദി എഫക്ട് തിരുവനന്തപുരത്ത് പ്രതിഫലിക്കുമെന്ന പ്രതീക്ഷയും കേരളത്തിൽ താമര വിരിഞ്ഞ ഏക ജില്ല എന്ന ആശ്വാസവും അവർക്ക് കൂട്ടിനുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, നേമം, പാറശാല, കോവളം, നെയ്യാറ്റിൻകര എന്നിങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. ഇതിൽ കോവളം ഒഴികെ എല്ലാം LDFന്റെ മണ്ഡലങ്ങളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പഠിക്കുമ്പോൾ BJPക്ക് തിരുവനന്തപുരത്തുള്ള വേരോട്ടം മനസ്സിലാവും. കാരണം കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, നേമം മണ്ഡലങ്ങളിൽ BJP ആയിരുന്നു രണ്ടാം സ്ഥാനത്ത്. ആ രണ്ടാം സ്ഥാനം ഒന്നിലേക്ക് എത്തിക്കാൻ മോദി ഒരു വരവ് മാത്രം വന്നാൽ മതിയാവും. പത്മനാഭന്റെ മണ്ണിൽ ശ്രീരാമനും അയോധ്യയും ചലനമുണ്ടാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് കേന്ദ്ര നേതൃത്വം ഉൾപ്പെടെ വിലയിരുത്തുന്നത്. MP എന്ന നിലയിൽ എണ്ണിപ്പറയാവുന്ന വികസനമൊന്നും തരൂരിന് അവകാശപ്പെടാനില്ലാത്തതും രാജീവ് ചന്ദ്രശേഖറിന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്ദിരാഭവനും AKG സെന്ററും മാരാർജി ഭവനും തൊട്ടുരുമ്പിയിരിക്കുന്ന തിരുവനന്തപുരം തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോദയിലെ മിന്നും താരം.